ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊന്ന് പുറകിലോട്ട് പോകണം. 2011 അന്ന് ബംഗാളിൽ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമുണ്ട്, മാ മാതി മാനുഷ്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് CPM ഭരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ 14 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ 2024 വരുമ്പോൾ അവിടെ കേൾക്കുന്നത് കസ്താഹാദ്ര താര എന്നാണ്, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം. അതായത് മീനാക്ഷി മുഖർജി എന്ന ക്രൗഡ് പുള്ളറായിട്ടുള്ള ഇടത് കോൺഗ്രസ് ആ മുന്നണിയുടെ താരപ്രചാരക പറഞ്ഞൊരു കാര്യമുണ്ട്, 34 വർഷത്തെ ഇടതു ഭരണവും 14 വർഷത്തെ തൃണമൂൽ ഭരണവും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് ബംഗാൾ മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാറ്റം ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അവതരണത്തിനൊരു പ്രത്യേകത ഉണ്ട്, അധികം വർത്തമാനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. കാരണം ഒട്ടേറെ കാര്യങ്ങൾ ഇനി നിങ്ങളെ കാണാനായി കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് കാണാനായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബംഗാളിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു റിപ്പോർട്ടിലൂടെ, കെ രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ ആദ്യം കാണാം. രണ്ടായിരത്തി 2019 ബംഗാളിൽ നടന്നത് ചതുഷ്കോണ മത്സരമായിരുന്നു. മതേതര വോട്ടുകൾ 3 പിളർന്നപ്പോൾ BJP ചരിത്രത്തിലാദ്യമായി 18 നേടി. ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. പരസ്പര ധാരണയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസുമാണ് നിർണായക ശക്തി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മമതാ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ഇത് മുതലെടുത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. സന്ദേശ് ഗാലി സ്ത്രീപീഡനങ്ങളാണ് BJPയുടെ പ്രധാന പ്രചാരണ വിഷയം. എന്നാൽ മണിപ്പൂരിൽ നടന്ന കൂട്ട ബലാത്സംഗങ്ങളെക്കുറിച്ചും ബ്രിജ്ഭൂഷന്റെ മകൻ കരൺഭൂഷനെ UPയിലെ കൈസർഗഞ്ചിൽ BJP സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ചും പ്രജ്വൽ രേവണയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയതിനെക്കുറിച്ചും ബംഗാളിലെത്തിയ മോദി മറുപടി പറഞ്ഞില്ല. ബംഗാൾ BJPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ BJP നേതാക്കളെ മോദി തഴഞ്ഞു. മമതാ ബാനർജിയുമായുള്ള അധികാര തർക്കത്തെ തുടർന്ന് തൃണമൂൽ വിട്ട സുവേന്ദു അധികാരിയും സംഘവുമാണ് മോദിയുടെ വിശ്വസ്തർ. ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് BJPക്ക് സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടമാകും. ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രകടമാണ്. വലിയൊരു വിഭാഗം ജനങ്ങൾ CPIMനെ ബദൽശക്തിയായി കാണുന്നു. CPIM സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടുന്നത്. ഈ ജനക്കൂട്ടം ഒട്ടായി മാറിയാൽ ബംഗാളിൽ CPIM തിരിച്ചുവരും.